മനോഹരമായിട്ടുള്ള ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാന്ന് മാത്രമല്ല, നമ്മളിതുപോലെ ഉപയോഗം കഴിഞ്ഞ് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വീട്ടിലാവശ്യമായിട്ടുള്ള ഒത്തിരി ഉപകാരമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി പണം നമുക്ക് അതുകൊണ്ട് ലാഭിക്കാം. ഇപ്പം ഞാനതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചവിട്ടികളെല്ലാം നമ്മളിതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കടകളിൽ ചെന്നാൽ തീരാറായ തുണികൾ ഇതേപോലെ റോളാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വാങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ച് വിലക്കുറവിന് അവർ തരിക. ഇതൊക്കെ വർഷങ്ങളോളം ഈട് നിൽക്കും എന്നുള്ളതും അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യാനും ഇതിൻ്റെ അഴുക്ക് പോകാനൊക്കെ വളരെ എളുപ്പമാണ്. പാർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ബെഡ്ഷീറ്റ്, തലേണ കവറൊക്കെ, പില്ലോ കവറൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന കട്ടിലുകൾ ചിലപ്പോൾ ഫാമിലി കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട് ആയിരിക്കും, കുറച്ചൊക്കെ സിംഗിൾ കോട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഡബിൾ കോട്ടും ഫാമിലി കോട്ടിൻ്റെ ഒക്കെ ബെഡ്ഷീറ്റുകൾ നിങ്ങൾ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ കടകളിൽ നല്ലൊരു ബെഡ്ഷീറ്റ് എടുത്തെങ്കിൽ എനിക്ക് തോന്നുന്നു 1000 രൂപ എബോ കൊടുക്കണം. സാധാരണ കോട്ടൻ്റെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞത് നമ്മൾ നന്നായിട്ട് വാഷ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും അതൊക്കെ ഫെയ്ഡായിട്ടൊരു കോലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഡ്യൂപ്ലിയാണ് വരുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആ കാണുന്ന ഒരു ഭംഗി മാത്രമേ ഉള്ളൂ, കനം കുറവിൻ്റെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ അത് ഇടുമ്പോൾ നമുക്ക് ബെഡിനൊരു നമ്മുടെ ബെഡ്റൂമിനൊരു റോയൽ ലുക്കൊന്നും വരില്ല. പക്ഷേ നമുക്ക് ഈ കോട്ടൺ ബെഡ്ഷീറ്റ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്സാണ് കേട്ടോ. 10-15 വർഷമായിട്ട് ഞാൻ വീട്ടിൽ ഞാൻ ബെഡ്ഷീറ്റിന് പകരം ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു മെറ്റീരിയലാണ്. അതായത് നമ്മൾ കർട്ടൻ ക്ലോത്തുകളുണ്ടല്ലോ, നല്ല കർട്ടൻ ക്ലോത്ത് കിട്ടുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കർട്ടനെ മാത്രമല്ല നമുക്ക് ഇതേപോലെ ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ കർട്ടൻ ക്ലോത്ത് കിട്ടും. അപ്പോൾ എനിക്ക് അയ്യോ അത് നല്ല ചൂടല്ലേന്ന് ഒരിക്കലുമില്ല. ഞാൻ 10-15 വർഷമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു കർട്ടൻ ക്ലോത്താണ് നമ്മുടെ കട്ടിലിൽ ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പില്ലോ കവർ നമുക്ക് തയ്ക്കാം. അതുപോലെ തന്നെ ഈ നമ്മുടെ വീട്ടിൽ കട്ടിലുകൾക്കിടയിൽ ഏകദേശം അളവെന്ന് പറയുന്നത് 2 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയായിരിക്കും. അതായിരിക്കും കൂടുതലും ഡബിൾ കോട്ട്. ഫാമിലി കോട്ട് എന്ന് പറയുമ്പോൾ നീളവും വീതിയും ഒരേപോലെയൊക്കെ ആയിരിക്കും, 2 മീറ്റർ തന്നെയായിരിക്കും നീളവും വീതിയും. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റുകൾ അതനുസരിച്ച് നമ്മൾ കോട്ടണിലേക്ക് വാങ്ങുന്നതോറും പൈസ ഒത്തിരി കൂടുതലാവും. അപ്പോൾ അതിന് നമുക്കൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ വീഡിയോ നമ്മുടെ സ്കിപ്പ് ചെയ്ത് കാണുക, ഞാൻ ആ ബെഡ്ഷീറ്റുകളൊക്കെ കാണിച്ചു തരാം, അത് കാണാതെ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചാൻസസ് പാർട്ടീസ് ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ബെഡ്ഷീറ്റുകൾ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും നല്ല കളർഫുള്ളായിട്ട് കോട്ടൺ ആയിട്ടൊക്കെ ആയിരിക്കും, പലരും ലൈറ്റ് കളറൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് നമ്മുടെ കർട്ടൻ ക്ലോത്തും നമുക്ക് കടകളിൽ കിട്ടും കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഇതൊരു പുതിയത് കഴിഞ്ഞ ദിവസം വാങ്ങി ബെഡിന് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോ എനിക്ക് തോന്നുന്നു അതൊരു കട്ടിലിന് ഞാൻ ഒരു ബെഡ്ഷീറ്റൊക്കെ 5 കൊല്ലമൊക്കെ സത്യം പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കത് കളയാൻ തോന്നില്ല, കാരണം ഫെയ്ഡാകില്ല, പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യാം, അതിന്റെ അഴുക്കൊക്കെ പോകും. അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് കണ്ടല്ലോ, ഇത് ഞാനത് ഒരു നമ്മുടെ ചാലക്കുടിയിലുള്ള ഊക്കൻസി എന്നാണ്, ഊക്കൻസ് കട്ടൺ ക്ലോത്ത് കിട്ടുന്ന ഒരു ഫേമസ് കടയുണ്ട്, അവിടെ നിന്നാണ് ഞാനത് കൂടുതലും വാങ്ങാറ്. അപ്പൊ ഇതേപോലെ നമുക്ക് ലൈറ്റ് കളറ് നല്ല കളർഫുള്ളായിട്ട് കിട്ടും. ഇതൊക്കെ കട്ടിൽ വിരിച്ചു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്നറിയോ. അതുപോലെ തന്നെ ഞാൻ എല്ലാ ബെഡ്റൂമുകളിലും ഇതേപോലെയുള്ള ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ 2 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുള്ള ഒരു കട്ടിലിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2.5 മീറ്റർ ഒരു സൈഡ് കിട്ടാവുന്ന രീതിയിൽ 2 കഷ്ണം. അപ്പൊ അതായത് 5 മീറ്റർ നമ്മൾ വാങ്ങിച്ചാൽ മതി. 2 മീറ്റർ നീളമുള്ള കട്ടിലിന് 2.5 മീറ്റർ നീളത്തിൽ 2 പീസ്. അപ്പോൾ ഒരു മീറ്ററിന് എനിക്ക് ഞാൻ കൂടുതലും വാങ്ങിച്ചിരിക്കുന്നു, കൂടി വന്നാൽ ഒരു 100, 120 അല്ലെങ്കിൽ 150, അത് കൂടുതലില്ല. അപ്പോൾ നമുക്ക് ഒരു 5 മീറ്റർ എന്ന് പറയുമ്പോൾ കൂടി വന്നാൽ 600-650 രൂപയെ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾ കട്ടിൽ വെച്ചാൽ നല്ലൊരു ലുക്കാണ്, ബെഡ്റൂമിനൊക്കെ നല്ലൊരു ഭംഗി കിട്ടും. അതുപോലെ വാഷ് ചെയ്യാൻ എളുപ്പമാണ്. വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്ക് പോകുന്നുള്ളതാണ്, നമുക്ക് ഉണങ്ങി കിട്ടാനും എളുപ്പമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ബെഡ്ഷീറ്റ് നമ്മൾ ഇതേപോലെയുള്ള കട്ടൺ ക്ലോത്ത് വെച്ചെടുക്കുന്നത്, ഇത് നമ്മുടെ 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുള്ള ഫാമിലി കോട്ട് കട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയ ഈ ബെഡ്ഷീറ്റ് ഞാനിന്ന് വിരിച്ച് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ബെഡ്ഷീറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് 5 മീറ്റർ, അതല്ലാന്നുണ്ടെങ്കിൽ പില്ലോ കവർ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 മീറ്റർ നമുക്ക് വേണ്ടി വരും കേട്ടോ, ഒരു 6.5 മീറ്റർ ഒക്കെ വേണ്ടി വരും. അപ്പം നമ്മൾ തുണി എടുത്തിട്ട് നമ്മൾ നടുവ് ഇതേപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് അറിയില്ല.
കാണാൻ പറ്റുന്ന അറിയില്ലതുണ്ടോ അറിയില്ല നമ്മൾ കട്ടിൽ വിരിച്ചാൽ പോലും ഒരു രീതിയിലും നമുക്ക് അപങ്ങിയില്ല അല്ലോ ഇത്രയും വീതിയും നീളവുമുള്ള ഈ ബെഡിൽ നമുക്ക് അത്യാവശ്യം ഉള്ളിലേക്ക് വെക്കാനും മടക്കി വെക്കാനും ഒക്കെ ലെങ്ത് കിട്ടും എന്താ ഇതേപോലെ നല്ല മനോഹരമായിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് ഈ ഒരു കർട്ടൻ ക്ലോത്ത് കൊണ്ട് ചെയ്യാന്നുള്ളതാണ് ആകെ ചെയ്യേണ്ടത് നമുക്കൊന്ന് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം അല്ലെങ്കിൽ തയ്യൽ മെഷീനോടൊത്ത് ഒന്ന് ജോയിൻ ചെയ്യുക രണ്ട് വശവും ഒന്ന് അടിക്കുക തേരുള്ളത് കൊണ്ട് രണ്ട് വീതിയുള്ള കൂടുതൽ നീളമുള്ള ഭാഗത്ത് നമുക്ക് സൈഡ് അടിക്കേണ്ടി വരില്ല പക്ഷെ വീതിക്കുള്ള ഭാഗം ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മളൊന്ന് മടക്കി അടിക്കേണ്ടതുള്ളൂ കേട്ടോ കർട്ടൻ ക്ലോത്ത് കൊണ്ട് ബെഡ്ഷീറ്റ് ഇട്ടാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കട്ടിലില്ല അത് നല്ല കറക്റ്റ് ആയിട്ട് കിടന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതെ കുറച്ച് എന്താ പറയാ കനമൊക്കെ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ നന്നായിട്ട് പറ്റി ചേർന്ന് കിടന്നോളും അപ്പൊ നമ്മൾ കർട്ടൻ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും എന്നുള്ളത് അത് നീങ്ങുന്ന ടൈപ്പ് ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ തീരെ കനം കുറഞ്ഞതല്ല നമ്മൾ വാങ്ങുന്നത് നമ്മൾ അല്പം കട്ടിയുള്ളത് നോക്കിയാണ് വാങ്ങുന്നത് അതിന്റെ അടിയിൽ ഒരു കോട്ടൺ ത്രെഡ് ഒക്കെ ഉണ്ടാകും അത് നമ്മൾ നോക്കി വാങ്ങിച്ചാൽ മതി പല ഡിസൈനിൽ ഇപ്പോൾ വരുന്നുണ്ട് ഒത്തിരി കനം കൂടിയ ബെഡ്ഷീറ്റ് നമ്മൾ കർട്ടൻ ക്ലോത്തുകളാണ് കുറെ നാൾ മുമ്പ് വരെ പല വീടുകളിലും നമ്മൾ കർട്ടൻ ചെയ്തിരുന്നത് ഞാനൊക്കെ ചെയ്തിരുന്നത് ഒരു 10 കൊല്ലം മുമ്പ് ചെയ്ത കർട്ടനൊക്കെ മാറ്റി അതിൽ ഹോളിൽ നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു കർട്ടൻ നമ്മൾ ഉപയോഗിച്ചിരുന്നു ആ കർട്ടൻ ഇപ്പോൾ നമ്മൾ ചവിട്ടിയായിട്ട് ഉപയോഗിക്കണം അത് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് വീടിൻ്റെ അകത്തുള്ള ബാത്റൂമുകളുടെ എല്ലാ പുറത്തും നമ്മൾ ചവിട്ടുന്നത് ആ ഒരു കർട്ടൻ ക്ലോത്തും കൊണ്ട് ഉണ്ടാക്കിയ ചവിട്ടിയാണ് ഞാൻ കാണിച്ചു തരാം 5 കൊല്ലമായിട്ടോ നമ്മുടെ ഈ ബെഡ്ഷീറ്റ് ഇത് ഞാനിപ്പോ ചവിട്ടി തയ്ക്കാനായിട്ട് എടുത്തതിന് ബാക്കിയുള്ളതാണ് ഇതേപോലെ 4 പീസ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരു 6 ചവിട്ടി തന്നെ നമുക്ക് കിട്ടി ചവിട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാം നല്ല വീതിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിപ്പോ കണ്ടോ ഇതേപോലെ ഒരു ചവിട്ടിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാം ഇതേപോലെ അതും ഇതുപോലെ ഇട് നിൽക്കില്ല വാഷ് ചെയ്യാൻ ഭയങ്കര പാടാണ് നമുക്കിത് വേണമെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് തയ്ക്കാം വാഷ് ചെയ്യാം അതല്ലെങ്കിൽ ചുമ്മാ പൗഡറിൽ വാഷിംഗ് പൗഡറിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൈ കൊണ്ട് ഇളർത്തിയെടുത്താലും ഇത് നല്ല രീതിയിൽ ക്ലീൻ ആവും അപ്പൊ നമുക്ക് ഇതേപോലെ വീതിയിൽ നീളത്തിൽ ഇപ്പൊ അടുക്കളയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നീളത്തിൽ നമ്മൾ നമ്മൾ ചവിട്ടുന്നിടത്തൊക്കെ ഇത് ഉപയോഗിക്കാം ഞാൻ ഇതുപോലെ 6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഉണ്ടോ ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വാഷ് ബേസിന്റെ ഒക്കെ താഴെ നമുക്കൊന്ന് വെള്ളം വീഴിനെടുത്ത് നമുക്ക് ഇടണമെങ്കിൽ ഇതുപോലുള്ള ചവിട്ടി അപ്പോൾ ഇതുപോലെ നമ്മൾ കളയാനിട്ട് വെച്ചിരിക്കുന്ന ഏത് കർട്ടൻ ക്ലോത്തും ഒരു 3 ലെയറായിട്ടൊന്ന് മടക്കിയിട്ട് 4 വശവും ഒന്ന് അടിക്കുക പിന്നെ ഇങ്ങനെ ക്രോസായിട്ടും ഒരു രീതിയിൽ നമ്മുടെ ഇതിങ്ങനെ പൊന്തിപ്പോരാണ്ട് അതായത് ജോയിൻ ചെയ്തിരിക്കുന്നത് വിടുന്നിരിക്കാതെ നമുക്ക് നല്ല ഡിസൈനിൽ ഇങ്ങനെ ക്രോസായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലുള്ള ചവിട്ടികളും നമുക്ക് ഉണ്ടാക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കർട്ടൻ ക്ലോത്ത് ഒരു കാരണം കളയല്ലേ നമുക്ക് ഇതേപോലെയുള്ള കുറെ ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒത്തിരി വർഷം മുമ്പ് മുതൽ ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞല്ലോ ഞാൻ ഇത് കൂടുതലും വാങ്ങുന്നത് ചാലിയിൽ വിൽക്കൻസ് കർട്ടൻ ക്ലോത്ത് കിട്ടുന്ന ഹോൾസെയിൽ കടയിൽനിന്നാണ് കേട്ടോ അതാണ് ഇത് കുറച്ചും കൂടി എളുപ്പം അപ്പൊ അവിടെ ചെന്നാൽ ഏത് കർട്ടൻ ക്ലോത്ത് കിട്ടുന്ന ഇത് ചെന്നാലും അവരവിടെ ഒരു കർട്ടന് അല്ലെങ്കിൽ ഒരു സെറ്റായിട്ട് തയ്ക്കാൻ പറ്റാതെ തീർന്നു പോയിരിക്കുന്ന അവസാന ഭാഗം ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് വേണം അങ്ങനെ തീരാറായി ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് കാണിച്ചു തരും വോക്കൻസ് ചെന്ന് കഴിഞ്ഞാൽ അവർ എനിക്ക് എടുത്തു തരാറുണ്ട് ഞാൻ അവിടെ നിന്നാണ് നമുക്ക് പില്ലോ കവറിനും എല്ലാത്തിനും ഞാൻ വാങ്ങുന്നത് കേട്ടോ പിന്നെ സിംഗിൾ ബോഡി നമുക്ക് ജോയിൻ ചെയ്യണ്ട കേട്ടോ അത് കറക്റ്റ് വീതിക്ക് തന്നെ നമുക്ക് കിട്ടും പിന്നെ പല വീതിയിലുള്ള കർട്ടനുണ്ട് അപ്പൊ നമുക്ക് അത് നോക്കിയെടുക്കാം അപ്പൊ നമ്മുടെ കട്ടിലിന്റെ വീതി നീളം നമ്മൾ അളന്നു കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ തീരെ കനം കുറഞ്ഞത് നോക്കാതെ ഒരല്പം കനത്തിൽ തന്നെ കിടക്കുന്നത് നമ്മൾ നോക്കി മേടിക്കുക ഫെയ്ഡ് ആകില്ല പെട്ടെന്ന് വാഷ് ചെയ്യാം അതുപോലെ നല്ല നീറ്റായിട്ട് കിടക്കും ചുരുണ്ടൊന്നും കിടക്കില്ല കട്ടിലൊക്കെ നല്ല എപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും അതാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് കൊണ്ടുള്ള പ്രത്യേകത അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് പോയി നോക്ക് ഒരെണ്ണം വാങ്ങി നോക്ക് എന്നിട്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ദീവാൻ കുട്ടികളുമൊക്കെ ഇടാം കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇതേപോലുള്ള ഈ ഒരു ഇത് വാങ്ങുന്നത് ഏറ്റവും നല്ലതാണ് സെറ്റുകൾ അതൊരു ദീവാൻ കോട്ടുകൾ കട്ടിലുകളൊക്കെ പെട്ടെന്ന് കൊച്ചുകുട്ടികളൊക്കെ ചീത്തയാക്കുന്നുണ്ട് വാഷ് ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ ഇത് ഒത്തിരി നല്ലതായിട്ട് നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടം അറിയിക്കുക ഇതേപോലെയൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ചെറിയ ചെറിയ പൈസ ലാഭം നോക്കുക എന്ന് വെച്ചാൽ നമുക്കിത് ആവശ്യമാണ് നമ്മുടെ ആവശ്യം നടന്നാൽ മതി നല്ല ഗ്രാൻഡ് ആയിരിക്കണം
അപ്പോ ഇതിന് ഒത്തിരി പൈസ ലാഭിക്കാനുള്ളത്. ഞാൻ സത്യം പറഞ്ഞ വീട് ഹൗസ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ബെഡ്ഷീറ്റുകളൊക്കെ പുതിയത് വാങ്ങി, നല്ല പൈസ കൊടുത്തിരുന്നു. പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞ് അതിന്റെ 5-6 കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഫെയ്ഡായിട്ട് ഒരു സുഖമില്ലാതെ. അപ്പോഴാണ് നമ്മുടെ ഐഡിയ ഇങ്ങനെ വന്നത്. അപ്പോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഉപകാരപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.